ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എഐയുടെ മോഡ്യൂൾ ത്രീ ആണ് അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വേഴ്സറിയൽ സെർച്ച് സോ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സിംഗിൾ ഏജൻറ് മൾട്ടി ഏജൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പം ഇവിടെ നമ്മൾ ഒരു മൾട്ടി ഏജൻറ്റിൻ്റെ കേസാണ് പറയുന്നത് നമുക്ക് ചെസ്സിൻ്റെ എക്സാമ്പിൾ എടുക്കാം ചെസ്സിനകത്ത് ഞാനിപ്പം ഒരു മൂവ് ചെയ്യുവാണ് അപ്പം ഓപ്പണൻ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചെസ് ബോർഡിനകത്തെ എൻ്റെ ഒക്കെ എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് എൻ്റെ ഓപ്പണൻറ്റിന് ആയിട്ടുള്ള മൂവ്സ് അല്ലെങ്കിൽ എനിക്ക് പോസിബിൾ ആയിട്ടുള്ള മൂവ്സ് എന്ന് മൂവ്സെന്ന് ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു എന്വയറണ്മെന്റ് ആണ് നമ്മൾ ചെസ് കളിക്കുമ്പോൾ എന്ന് പറയുന്നത് സോ ആ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന സെർച്ചിനെയാണ് അഡ്വേഴ്സറിയൽ എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് ഒരാൾക്ക് എന്താണ് ഓപ്പണൻറ്റിൻ്റെ മൂവ്മെൻ്റ് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സെർച്ചിനാണ് നമ്മൾ അഡ്വേഴ്സറിയൽ സെർച്ച് എന്ന് വിശേഷിപ്പിക്കുന്നത് ടു പ്ലെയർ അല്ലെങ്കിൽ മൾട്ടി പ്ലെയർ ഗെയിംസിലൊക്കെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കും അപ്പം കുറച്ചുകൂടെ നമ്മളൊന്ന് എന്താണ് ഫോമലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെർച്ചസ് ഇൻ വിച്ച് ടു ഓർ മോർ പ്ലെയേഴ്സ് വിത്ത് കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് അതായത് ഇപ്പം എനിക്ക് ഞാൻ ജയിക്കണമെന്നായിരിക്കും എൻ്റെ ഗോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾക്ക് അവർ ജയിക്കണമെന്നായിരിക്കും അപ്പം അതവിടെ ആണ് വരുന്നത് അവർ സെയിം സെർച്ച് സ്പേസ് അതായത് നമ്മളുടെ ആ ഒരു ഗെയിമിന്റെ സെയിം എൻവയറമെന്റിനെ എക്സ്പ്ലോർ ചെയ്യുക ഇതിന് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ അഡ്വേഴ്സറിയൽ സെർച്ച് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പം ഈ ഒരു അഡ്വേഴ്സറിയൽ സെർച്ചിനെ നമ്മൾ ഗെയിംസ് എന്നും ചില സമയം പറയാറായിട്ടുണ്ട് അഡ്വേഴ്സറിയൽ സെർച്ചിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ചെസ് അതായത് നമ്മളുടെ എക്സാം സീറോ അതൊക്കെ നമ്മൾ അഡ്വേഴ്സറിയൽ എക്സാമ്പിൾസ് ആയിട്ട് ഈ ഒരു അഡ്വേസറിയിൽ സർച്ച് മോഡൽ ചെയ്യുമ്പോഴത്തേനും അതിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾക്ക് രണ്ട് ടേംസ് അല്ലെങ്കിൽ രണ്ട് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യും ഈ ഒരു അഡ്വേഴ്സറിയിൽ സർച്ച് സോൾവ് ചെയ്യാനായിട്ട് അതിനെ നമ്മൾ സെർച്ച് പ്രോബ്ലം എന്നുള്ള ഒരു ഫാക്ടർ നമ്മളവിടെ കൺസിഡർ ചെയ്യും ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ കൺസിഡർ ചെയ്യും ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ പ്രീവിയസ് മോഡ്യൂളിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇതിൻ്റെ ബേസിസിൽ നമുക്ക് നമ്മുടെ ഈ ഒരു മോഡ്യൂളിൽ കണ്ടിന്യൂവേഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഗെയിംസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗെയിംസ് എന്താണ് അല്ലെങ്കിൽ അഡ്വ അഡ്വസറിയൽ സെർച്ച് ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫേസ്റ്റ് വൺ ഇസ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ അപ്പോൾ ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും പെർഫെക്റ്റ് ഇൻഫർമേഷൻ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഏജൻറ്റിന് കംപ്ലീറ്റ് ബോർഡ് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെയാണ് നമ്മളവിടെ പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതായത് എന്താണ് എനിക്കും എൻ്റെ ഓപ്പോണൻറ്റിനും പറ്റുന്ന മൂവ്സ് അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ ഗെയിമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ഓരോ സ്റ്റെപ്പിലും വ്യൂ ചെയ്യാനായിട്ട് നമ്മളുടെ ഏജൻറ്റിനെ കൊണ്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരു എൻവയറൺമെൻറ്റിനെയാണ് നമ്മൾ പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ചെസ് അല്ലെങ്കിൽ ആണ് രണ്ടാമത്തേത് ഇംപെർഫെക്ട് ഇൻഫർമേഷൻ ഇംപെർഫെക്റ്റ് ഇൻഫർമേഷനൊക്കെ നമ്മൾ ആ പഠിച്ച സംഭവത്തിൻ്റെ നേരെ തിരിഞ്ഞുള്ള സാധനമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഗെയിമിങ് ഏജന്റിന് ഏജന്റ്സിന് എൻറ്റയർ ബോർഡിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻപെർഫെക്ട് ഇൻഫർമേഷൻ വിളിക്കാനായിട്ട് സാധിക്കും അതിനൊരു എക്സാമ്പിൾ നമുക്ക് ടിക്ടാടോ തന്നെ എടുക്കാം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനോട് എക്സാം സീറോ കളിക്കുകയാണ് ഓക്കെ ഞാനെൻ്റെ കൂട്ടുകാരനോട് എക്സാം സീറോ കളിക്കുമ്പം ഓക്കെ ഞാനിവിടെ പ്ലേസ് ചെയ്തു എക്സ് എൻ്റെ കൂട്ടുകാരന് ഈ നിൽക്കുന്ന ഏത് പൊസിഷനിലും സീറോ പ്ലേസ് ചെയ്യാം അത് ഏത് പൊസിഷനാണ് എന്നുള്ളത് ഈ ഒരു എക്സാം സീറോ കളിക്കുന്ന പേപ്പറിൽ നോക്കിയിട്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം അതിനെയാണ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അപ്പുറത്ത് നിൽക്കുന്നയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റി നമുക്ക് വലിയ ഐഡിയ കാണത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഇൻ ഇമ്പർഫെക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ വിശേഷിപ്പിക്കും അടുത്തത് ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസ് ഡിറ്റർമിനിസ്റ്റിക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത് ഡിറ്റർമിനിസ്റ്റിക് അതെന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഒരു ോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസോ ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു റാൻഡംനസ് കാണത്തില്ല അതായത് ഇപ്പോൾ നമ്മൾ ചെസ്സോ ചെക്കേഴ്സൊക്കെ കളിക്കുന്ന സമയത്ത് ലെറ്റ് എസ് ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ചെസ്റ്റ് ഓരോ എന്താണ് കരുക്കൾക്കും എങ്ങനെയാണ് നീക്കേണ്ടത് എന്നത് എന്നതിനൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് അല്ലേ നമുക്ക് കിങ്ങിനെ ഒരു സ്റ്റെപ്പ് നീക്കാൻ പറ്റുമോ ക്വീനിനെ നമുക്ക് എന്താണ് ഡയഗ്ണൽസും സ്ട്രേറ്റും എന്താണ് ഹോർസോണൽ ലൈൻ വെർട്ടിക്കൽ ബോത്ത് നമുക്ക് നീക്കാനായിട്ട് പറ്റും ബിഷപ്പിനെ നമുക്ക് എന്താണ് ഹോറിസോ ഇത് ഡയഗ്ണലി മാത്രമേ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കിങ്ങിനെ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി വെക്കാനൊന്നും പറ്റത്തില്ല അപ്പം ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യുന്നത് ാണ് നമ്മൾ ചെസ്സ് പോലുള്ള ഗെയിംസിനെ ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസ് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പം അടുത്ത ടൈപ്പ് എന്തായിരിക്കും അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോൺ ഡിറ്റർമിനിസ്റ്റിക് നോൺ ഡെറ്റോമിനിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റ്സ് വരുവാണെങ്കിൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്ന് പറയുമ്പം അടുത്തത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് അറ്റ് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അടുത്തത് എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഒരു ഡൈസ് അല്ലെങ്കിൽ ഒരു കാർഡ് കാർഡിൻ്റെ ഇൻവോൾവ്മെൻറ്റുള്ള ഗെയിംസിന് നമ്മളവിടെ പറയും ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ മോണോപോളി മോണോപോളി കളിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം നമ്മൾ ഡൈസ് റോൾ ചെയ്തിട്ട് ഒരു പോയിന്റ് ചെയ്ത് വേറൊരു പോയിന്റിലോട്ട് നമ്മളുടെ ഒരു എന്താണ് നമുക്കൊരു കുട്ടി എന്താണ് ടോക്കൺ പോലെ കാണും അത് മൂവ് ചെയ്യാൻ ാണ് ചെയ്യുന്നത് അപ്പം മോണോപോളിയുടെ ഒരു ഗെയിം എത്ര പ്രോ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ ഞാൻ ഇന്നവിടെ എത്തും ഇന്നിവിടെ എത്തും എന്നൊന്നും അപ്പം അങ്ങനത്തെ ഒരു ചാൻസ് അല്ലെങ്കിൽ ലക്കിനെ ബേസ് ചെയ്തുള്ള ഗെയിംസിനെ നമ്മൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസ് എന്ന് പറയും അവിടെ ഓരോ ആക്ഷനും അതിൻ്റെ റെസ്പോൺസും റാൻഡം ആയിരിക്കും ഫിക്സ്ഡ് അല്ലായിരിക്കും അപ്പം ഇത്രയുമാണ് നമ്മൾക്ക് എ ഐയിലുള്ള ടൈപ്സ് ഓഫ് ഗെയിംസ് നമ്മൾ അടുത്ത ആൽഗോറിതംസിനെ പറ്റി പറയുന്നതിന് മുൻപ് നമുക്കറിയേണ്ട കുറച്ച് ടേംസ് ഉണ്ട് അതിലെ ഫേഴ്സ് ടേം എന്ന് പറയുന്നതാണ് ഗെയിം ട്രീ നമ്മളൊരു ഗെയിമിന് ഇലസ്ട്രേറ്റ് ചെയ്യുമ്പോഴത്തേനും ഗെയിമിന് ഓരോ സ്റ്റേറ്റ്സ് ഉണ്ടാവും അല്ലേ ഇപ്പം നമുക്ക് ടിക്ടാക്ടോ തന്നെ എക്സാമ്പിൾ എടുക്കാം അപ്പോൾ ആദ്യമേ ഞാനൊരു എക്സ് വരച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലെയറിന് കൊടുക്കുമ്പം അവരൊരു സീറോ വരയ്ക്കുന്നു അപ്പം അവിടുന്ന് സ്റ്റേറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് പോയി അപ്പോൾ അടുത്ത് വീണ്ടും എൻ്റെ കയ്യിൽ കിട്ടി ഞാനൊരു എക്സ് വരച്ചു അപ്പോൾ ആ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് തേർഡ് സ്റ്റേജിലോട്ട് പോയി അല്ലെങ്കിൽ ഒരു തേർഡ് സ്റ്റേറ്റിലോട്ട് പോയി അങ്ങനെ ഓരോ പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ്സ് കൊണ്ടും ഓരോ സ്റ്റേറ്റുകൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഗെയിം ട്രീ യൂസ് ചെയ്തിട്ട് അപ്പം ആ ഒരു ഗെയിം ട്രീയുടെ ഒരു എക്സാമ്പിൾ നമുക്കിനി വരുന്നുണ്ട് ആ ഒരു ഗെയിം ട്രീയിൽ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അതായത് ഇപ്പം എനിക്ക് ജയിക്കണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ടീം ജയിക്കാൻ ഇടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണணும் അല്ലേ മിനിമം നമ്പർ ഓഫ് മൂവ്സിലും മിനിമം നമ്പർ ഓഫ് ടൈമിനുള്ളിൽ ബെസ്റ്റ് സൊല്യൂഷൻ അങ്ങനെ കണ്ടുപിടിക്കാൻ ആയിട്ട് നമുക്ക് രണ്ട് വഴികളാണ് ഉള്ളത് ആദ്യത്തേது പ്രൂണി റൂണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടീഷൻ കാണും ഓക്കെ ഒരു കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെർച്ചിൽ അൺവോണ്ടഡ് പോർഷൻസിനെ നമ്മൾ റിമൂവ് ചെയ്യും അപ്പോൾ ആ ഒരു സെർച്ച് ഉണ്ടേലും ഇല്ല അപ്പോൾ ആ ഒരു ട്രിപ്പ് ഒരു ട്രീ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക ഓക്കെ ഈ ഒരു ട്രീനെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുവാണ് ഓക്കെ ഇവിടെ ആയിരിക്കും എൻ്റെ റിസൾട്ട് കിടക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ ഞാനിത് ഇവാലുവേറ്റ് ചെയ്തു എനിക്കിവിടെ കിട്ടി അപ്പം ബാക്കിയുള്ള ഒന്നും സെർച്ച് ചെയ്യേണ്ട ആവശ്യം ഇല്ല ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ ബേസിസ് അതിനെയാണ് നമ്മൾ പ്രൂണിങ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ റിമൂവ് ചെയ്യുവാണ് അപ്പോൾ എന്താണ് എനിക്ക് ഈ ഒരു ട്രീ മൊത്തം സെർച്ച് ചെയ്ത് ഈ ഒരു ട്രീ മൊത്തം സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എനിക്കവിടെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അത് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് നമ്മൾ പ്രൂണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഹ്യൂറിസ്റ്റിക് ഇവാലുവേഷൻ ഫങ്ഷൻ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെവൽ അവോയ്ഡ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല എല്ലാ ലെവലിനും ഒരു കോസ്റ്റ് വാല്യൂ കാണും അപ്പോൾ ആ ഒരു കോസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എച്ച് ഓഫ് എൻ പോലത്തെ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സെർച്ച് ട്രീയിൽ നമ്മൾ എന്താണ് എലമെൻസിനെ തപ്പിയെടുക്കുന്നത് അപ്പം അങ്ങനെ രണ്ട് ടെക്നിക്സാണ് നമ്മൾക്ക് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ള ടെക്നിക്ക് പ്രൂണിങ് ആണ് ഒരു ഗെയിമിനെ പറ്റി പറയുമ്പോഴത്തേനും ഗെയിമിൽ ഉള്ള കുറച്ച് എലമെൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വൺ ഈസ് ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു ചെസ്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ചെസ് ബോർഡിലെ കരുക്കളെല്ലാവരും അവരവരുടെ കറക്റ്റ് പൊസിഷൻസിലിരിക്കുന്നതിനെയാണ് നമ്മൾ ചെസ്സിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ടിക്ടാഗ് ടോയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിക് ടാഗ് ടോയിലെ എം ടി സ്ക്വയർ അല്ലെങ്കിൽ ഈ എൻ എം ടി ഹാഷ് ടാഗ് ആ ഒരു ഡയഗ്രത്തിനെ ആയിരിക്കും നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നത് പ്ലെയേഴ്സ് പ്ലേയേഴ്സ് ഇസ് ദ നമ്പർ ഓഫ് പീപ്പിൾ പ്ലേയിങ് ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെറ്റ് ഓഫ് മൂവ്മെൻറ്സ് ദാറ്റ് വീക്ക് ഡു അല്ലെങ്കിൽ ഒരു ലീഗൽ മൂവ്മെൻറ്റ്സ് ലീഗൽ മൂവ്സിനെയാണ് നമ്മൾ ആക്ഷൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത് റിസൾട്ടിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പ്ലെയർ ഈ എതിലേലും ഏതെങ്കിലും ഒരു ആക്ഷൻ എടുത്തു എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ റിസൾട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എനിക്കിവിടെ രണ്ട് ഇങ്ങനെ കിടക്കുവാണ് ഓക്കെ ഇപ്പം ഞാൻ ഇവിടെ സോ ദ പോസിബിൾ മൂവ്മെന്റ് ഇസ് ദാറ്റ് ഐ ക്യാൻ പുട്ട് മൈ എക്സ് എനിവെയർ ഇൻ ദ ബ്ലാങ്ക് സ്ക്വയർ അതാണ് എനിക്ക് പറ്റുന്ന ആക്ഷൻസ് അപ്പം ഞാൻ എൻ്റെ പ്ലെയർ ഇവിടെ ഈ ഒരു എക്സ് ഇട്ടു എന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ഷൻ്റെ റിസൾട്ട് എന്താണ് ദാറ്റ് ഐ വിൻ അല്ലേ നമുക്ക് ത്രീ എക്സസ് ഒരുമിച്ച് കിട്ടി വി വിൻ അപ്പോൾ അതാണ് അതിൻ്റെ റിസൾട്ട് എന്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടേമിനൽ ടെസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ പ്രീവിയസ് മോഡ്യൂൾസിൽ ഒരു ഗോൾ ടെസ്റ്റ് പറഞ്ഞില്ലേ അതിൻ്റെ തന്നെ ഒരു സിമിലർ ടേം ആണ് ടെർമിനൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഗെയിം കഴിഞ്ഞു ഗെയിം ഇസ് ഓവർ ആൻഡ് നമുക്കൊരു വിന്നറിനെ കിട്ടി എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് ടെർമിനൽ ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു ടെർമിനൽ ടെസ്റ്റിനെ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പോൾ ഒരു പ്ലെയർ മാക്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ഒരു പ്ലെയർ മാക്സിൻ്റെ യൂട്ടിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇറ്റ് ഷുഡ് ബി വൺ എന്തുകൊണ്ടാണ് വൺ എന്ന് പറയുന്നത് വിന്ന് മൈനസ് വൺ ലോസ് സീറോ ടൈ ആണെന്നുണ്ടെങ്കിൽ ഈ മാക്സ് യൂട്ടിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് ആയിരിക്കും അപ്പം അങ്ങനെയാണ് നമ്മളൊരു ഗെയിമിന്റെ എലിമെന്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് ഇത്രയും പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിൾ താഴോട്ട് നോക്കാം ഒരു എന്ന് ടിക്ടാ എക്സാം സീറോ അപ്പൊ എക്സാം സീറോയിലെ ഓരോ നോട്ട്സും പ്ലെയറിൻ്റെ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ സോറി പ്ലെയറിൻ്റെ ആക്ഷൻസിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗെയിം സ്റ്റേറ്റ് ഓക്കെ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഡെഫിനേഷൻ ഗെയിം സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ആരോസ് എന്ന് പറയുന്നതാണ് പ്ലെയറിൻ്റെ ആക്ഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണല്ലേ ഫുൾ സ്ക്വയേഴ്സ് എല്ലാം എം ടി ആണ് ഇനി അതിൽ നിന്നും എൻ്റെ ഫേസ്റ്റ് സ്റ്റേറ്റ് എൻ്റെ എക്സിനാണ് എനിക്ക് ഫസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടിയത് അപ്പം എക്സിനെ ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക അത് കഴിഞ്ഞ് ഓ പ്ലേസ് ചെയ്യണം അപ്പം എക്സ് പ്ലേസ് ചെയ്തതിൻ്റെ വിത്ത് റെസ്പെക്റ്റീവ് ആയിരിക്കും ഓ അടുത്ത സ്ക്വയറിലോട്ട് പ്ലേസ് ചെയ്യുന്നത് ആൻഡ് ദിസ് ഗോസ് ടെർമിനൽ സ്റ്റേറ്റ് അതായത് ഒന്നെങ്കിൽ നമ്മളുടെ ഗോൾ അവിടെ റീച്ച് ചെയ്തു അതായത് ഒന്നുകിൽ മൂന്ന് എക്സ് അവിടെ കിട്ടി അല്ലെങ്കിൽ മൂന്ന് സീറോ ഒരു ലൈനിലോ അല്ലെങ്കിൽ ഡയഗണലിലോ കിട്ടി അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ സ്ക്വയേഴ്സും എക്സും സീറോയും വെച്ച് ഫില്ല് ചെയ്തു എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടെർമിനൽ സ്റ്റേറ്റിൽ നമ്മൾ എത്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയറിൽ ആരും ജയിച്ചിട്ടില്ല സോ നമ്മളുടെ യൂട്ടിലിറ്റി വാല്യൂ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എക്സ് ജയിച്ചു അല്ലേ അപ്പോൾ എക്സിൻ്റെ യൂട്ടിലിറ്റി വാല്യൂ പ്ലസ് വണ് ആയിരിക്കും ഈ ഒരു സ്ക്വയറിൽ വൈ ആണ് സോറി വൈ അല്ല ആണ് ജയിച്ചത് അല്ലേ അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേനും എക്സിൻ്റെ യൂട്ടിലിറ്റി വാല്യൂ മൈനസ് ആയിരിക്കും എന്തുകൊണ്ടാണ് കാരണം എക്സ് തോറ്റു അല്ലേ അപ്പോൾ എക്സ് തോറ്റുകൊണ്ട് എക്സിൻ്റെ വാല്യൂ അവിടെ കുറവായിരിക്കും